സഞ്ചാര മേഖലകളൊക്കെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ കോവിഡ് കണക്കുകൾ വലിയ കുറവൊന്നുമില്ലാതെ തുടരുമ്പോഴും ഈ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരവിൻ്റെ പാതയിലാണ്, പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിൽ. ആ ഇടുക്കി മേഖലയിൽ തേക്കടിയിലെയും ഇടുക്കി ഡാമിലെയും ബോട്ടിംഗ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക്. മുമ്പ് ഈ ലൈഫ് ജാക്കറ്റ് മാത്രം മതിയായിരുന്നു ബോട്ടിങ്ങിന്. എന്നാലിപ്പോൾ മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവുമെല്ലാം ഉറപ്പാക്കണം. 20 പേർക്ക് പോകുന്ന ബോട്ടാണ്, അതിൽ നമ്മൾ 10 പേരാണ് മാക്സിമം പോകത്തുള്ളൂ. അത് ഗ്ലൗസ്, സാനിറ്റൈസർ, എല്ലാവിധ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. മാസങ്ങൾക്ക് ശേഷം തുറന്നപ്പം അതിജീവനത്തിൻ്റെ ഒരു വാതിൽ തുറന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കര മിസ്സിംഗ് ആണ് ഈ ട്രിപ്പ്. അതൊക്കെ പോകണം, ബൈക്ക് ട്രിപ്പൊക്കെ ഞങ്ങൾ എപ്പോഴും അടിക്കാറുള്ളതാണ്. പക്ഷെ അപ്പോൾ അത് പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ആകെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടും ആകെ കൈവിട്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വരാൻ പറ്റണമെന്ന് ആകെ ഒരു ആശ്വാസം. ഇപ്പോൾ മാസ്കൊക്കെ ഇട്ടാലും സാനിറ്റൈസർ യൂസ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാനെങ്കിലും പറ്റണ്ടല്ലോ. കോവിഡിനൊപ്പം ജീവിക്കുകയേ ഇനി നമുക്ക് വഴിയുള്ളൂ. അതുകൊണ്ടാ നമ്മുടെ ഉപജീവനവും വിനോദവുമെല്ലാം ഇതുപോലെ മാസ്ക് ഇട്ട ഗ്യാപ്പ് ഇട്ട കൊണ്ടുപോകാം. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.